हरि ओम श्री गुरुभ्यो नमः सुभाषितम् सर्पक्रूरखलक्रूर सर्पात्क्रूरधरखल मंत्र औषधवशस्पर्श कुमुदुष्टो भयंकर एल्लावर्क्कुम नमस्कारम् പാമ്പിൻ്റെ വിഷത്തേക്കാൾ കടുത്ത വിഷമാണ് ദുർജനങ്ങൾക്കുള്ളത്. മന്ത്രങ്ങൾ കൊണ്ട് ഔഷധാദി പ്രയോഗങ്ങൾ കൊണ്ട് സർപ്പവിഷത്തിന് പരിഹാരമാവും. എന്നാൽ ദുർജന വിഷപരിഹാരത്തിന് ഉപാധികൾ ഒന്നുമില്ല, പരിഹാരക്രിയകൾ യാതൊന്നുമില്ല എന്ന് അർത്ഥം. സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രുദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം. കരുതിയിരിക്കുക, കരുതി നടക്കുക, കരുതലല്ലാതെ രക്ഷയ്ക്ക് മാർഗമില്ല. എന്തെങ്കിലും ന്യായമായ കാരണത്താൽ കോപതാപാദികൾ അന്യരോട് ഉണ്ടാവുന്നത് കേവലം മാനുഷിക പ്രകൃതമാണ്. എന്നാൽ അകാരണമായി മതമാത്സര്യം പുലർത്തുക, ദ്രോഹ നടപടികൾ കൈക്കൊള്ളുക, കുശുമ്പും കുന്നായ്മയും കൊണ്ട് നടന്ന് അസൂയമൂത്ത് ഏഷണി കൂട്ടി ഒടുവിൽ നിർദോഷികളായിട്ടുള്ളവരെ അത്യാപത്തിലെത്തിക്കുന്ന ദുഷ്ടക്കൂട്ടങ്ങളെ എവിടെയും എപ്പോഴും പ്രതീക്ഷിക്കണം, കരുതിയിരിക്കണം. മനുഷ്യ സമുദായത്തിൻ്റെ ചരിത്രത്തോളം തന്നെ പഴക്കം ദുർജനങ്ങൾക്കും ഉണ്ട്. ദുർജനങ്ങൾ കൈക്കൊള്ളുന്ന പരദ്രോഹങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പ്രവാചകന്മാരും ഇതിഹാസ പുരുഷന്മാരും അനുഭവിച്ച പീഡനങ്ങൾക്ക് ഹേതുഭൂതൻ അതാത് കാലത്തെ ദുർജനങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോഴും സത്തുക്കൾക്ക്, സമാധാനപ്രിയർക്ക്, സത്യധർമാദി ശ്രുതിഗീതികൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദുഷ്ടജനങ്ങളുടെ ദുരിതം ഇന്നും പലയിടത്തും ഉണ്ട്. ധാർമ്മിക ചിന്തയും സദാചാരബോധവും എപ്പോഴാണോ അന്യം നിൽക്കുന്നത് അപ്പോഴാണ് പരപീഠത്വരയും അബദ്ധസഞ്ചാരപ്രവണതയും ഉടലെടുക്കുന്നത്. സജ്ജന സംസർഗവും സതുപദേശവും ജ്ഞാനസമ്പാദനവും ദുർജനങ്ങൾക്ക് ചതുർത്ഥി കാണുന്നത് പോലെയാണ്. ആർക്കെന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ വഴിയിൽ എന്നതാണ് ദുഷ്ടരുടെ പ്രമാണം. ഖലക്കരോതി ദുർവൃത്തം നൂനം ഫലതി സാധുഷു ദശാനനോഹരത് സീതാം ബന്ധനം തു പഹോദധേ. ദുർജനങ്ങൾ ദുഷ്പ്രവൃത്തി ചെയ്യുന്ന ദുരിതം അവർ മാത്രമല്ല സാധുക്കൾ കൂടി അനുഭവിക്കേണ്ടി വരുന്നു. രാവണൻ സീതയെ കട്ടു. ഇവിടെ ബന്ധനത്തിലായതാരാണ്? പാവം സമുദ്രമാണ്, അതിനെ ബന്ധിച്ചു കളഞ്ഞു. പകരന്തിയോളം ജീവിക്കാൻ പെടാപ്പാടുപെട്ട് ഉഴലുന്ന പാവങ്ങൾ മറ്റാരുടെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി ബലിയാടാവുന്നു. കുബുദ്ധികളുടെ, കൊള്ളരുതാത്തവരുടെ, അസന്മാർഗികളുടെ കടന്നുകയറ്റത്തിനെതിരെ സാമൂഹ്യ പ്രതിബദ്ധതയും ലക്ഷ്യബോധവുമുള്ള വ്യക്തികളും പ്രസ്ഥാനങ്ങളും ഉണർന്നിരിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണിത്. എന്നത്തേക്കാൾ ഏറെ ഇന്ന് ദുർജനങ്ങൾക്ക് സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ഉന്നതനായാലും പ്രത്യയ ശാസ്ത്രദർശനത്തെയും ഉത്കൃഷ്ടമായ ഉദാത്തമായ വിചാരപദ്ധതികളെയും പുഴുക്കുത്തേൽപ്പിച്ച് മലീനസമാക്കുവാൻ മാരകവിഷ ജീവി വർഗമെന്നവണ്ണം എല്ലായിടത്തേക്കും ദുർജനങ്ങളുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. തേളിന് വാലിലാണ് വിഷം, ഈച്ചയ്ക്ക് അതിൻ്റെ തലയിലാണ് വിഷം, സർപ്പത്തിന് പല്ലിലും. പക്ഷേ ദുഷ്ടർക്ക് സർവാംഗം വിഷമാണ്. ദുഷ്ടസംസർഗം വരാതെയായിടണം, ശിഷ്ടരായുള്ളവർ തോഴരായിടണം. ഇപ്പം ദുഷ്ടന്മാരും സജ്ജനങ്ങളും മധ്യവർത്തികളുമൊക്കെ ത്രിഗുണാതീതരാകുമ്പോഴാണ് ഏറ്റവും പരമകാഷ്ഠയിൽ, സദാചാരത്തിൽ, സദ്വൃത്തിയിലെത്തുന്നത്. മൂന്ന് ഗുണങ്ങളാണ് മനുഷ്യരെ നയിക്കുന്നത്: സത്വഗുണം, രജോഗുണം, തമോഗുണം.
ഭഗവത്ഗീതയിൽ ഭഗവാൻ ഈ ഗുണത്രയ വിഭാഗം ശരിക്കും വർണ്ണിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ മൂന്ന് ഗുണങ്ങൾ മുജ്ജന്മത്തിൻ്റെ അനുഭവിച്ചു തീർന്നതിൻ്റെ ബാക്കി പത്രവും ബാക്കിയുള്ളത് പ്രകൃതിയിൽ നിന്നും ഉണ്ടാവുന്നതാണ്. ശരീരങ്ങളിൽ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന നാശരഹിതനായ ആത്മാവിനെ ഈ മൂന്ന് ഗുണങ്ങൾ ഈ ലോകജീവിത സംസാരത്തിൽ ബദ്ധരാക്കി മുക്കി താഴ്ത്തി പൊക്കി ഇങ്ങനെ കൊണ്ടുനടക്കും. അവയിൽ സത്വഗുണം നിർമ്മലമാണ്, പ്രകാശത്തോടുകൂടിയതാണ്. അത് ജീവനെ സുഖത്തിലും പലവിധ അറിവുകളിലും ആസക്തിയെ വളർത്തി ബദ്ധനാക്കി തീർക്കും. പ്രകൃതിയുടെ ഗുണങ്ങളിൽ ആസക്തനാവുമ്പോഴാണ് ആത്മാവ് ജീവനായിത്തീരുന്നത്. രജോ ഗുണം രാഗാത്മകമാണ്. കിട്ടാത്ത വസ്തുക്കളിൽ ആഗ്രഹത്തെ ഉണ്ടാക്കുക, കിട്ടിയവയിൽ അത്യാസക്തി ഉണ്ടാക്കുക, അവയെ സമ്പാദിക്കാനുള്ള കർമ്മങ്ങളിൽ വ്യാപൃതനാക്കുക, അങ്ങനെ ജീവനെ ബന്ധിക്കുന്നു രജോ ഗുണം. തമോ ഗുണം എന്താണ്, എങ്ങനെയാണ്, എപ്രകാരമാണ് എന്നാണെങ്കിൽ അത് അജ്ഞാനത്തിൽ നിന്നുണ്ടായതാണ്. ജീവന് ഭ്രമത്തെ, ജീവന് തെറ്റിദ്ധാരണയെ ഉണ്ടാക്കും, എന്നിട്ട് മറവി വരുത്തും, ആലസ്യം വരുത്തും, ഉറക്കം അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ വരുത്തും. അങ്ങനെ തമോ ഗുണവും ജീവനെ ബദ്ധനാക്കുന്നു. എല്ലാ ജ്ഞാനങ്ങളിലും വച്ച് അത്യുത്തമമായ ജ്ഞാനത്തെ അർജുന അങ്ങയ്ക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഗീതയിൽ. ആ അറിവിനെ അറിഞ്ഞിട്ടാണ് സകല മുനികളും ശരീരാഭിമാനമാകുന്ന ബന്ധത്തിൽ നിന്ന് മുക്തരായി തീർന്നത്. ഈ ജ്ഞാനത്തെ ആശ്രയിച്ച് പരമാത്മാവായ ഭഗവാൻ അർജുനോട് പറയുന്നു, എന്നോട് ഏകീഭവിച്ച് ഒന്നായിത്തീർന്നവർ, അവർ സൃഷ്ടികാലത്ത് ജനിക്കുന്നുമില്ല, പ്രളയകാലത്ത് അവർ ഒട്ടും മരിക്കുന്നുമില്ല. അങ്ങനെ ജ്ഞാനികൾക്ക് ഒരു ചിന്ത വരും, അങ്ങനെ കിട്ടിയ ജ്ഞാനമുള്ളവർക്ക് ക്ലേശമില്ല, കാരണം അവരുടെ വ്യക്തിത്വം പരമാത്മാവായ ഭഗവാനായ എന്നിൽ ലയിച്ച് ഞാനും ആ ആത്മാവും ഒന്നായിത്തീരും. പ്രകൃതിയാണ് എല്ലാ വസ്തുക്കളുടെയും ഉൽപ്പത്തി സ്ഥാനം. ആ പ്രകൃതി പരബ്രഹ്മസ്വരൂപിയായ ഭഗവാൻ്റെ ശക്തിവിശേഷം കൂടിയാണ്. ഈശ്വരനായ ഞാൻ പ്രകൃതിയിൽ പ്രപഞ്ചത്തിന് കാരണമായ ബീജത്തെ സങ്കല്പരൂപേണ നിക്ഷേപിക്കും. ആ ബീജത്തിൽ നിന്നാണ് ബ്രഹ്മാവ് മുതൽക്കുള്ള സകല ജീവജാലങ്ങളും ഉണ്ടായിട്ടുള്ളത്. മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ, വൃക്ഷങ്ങൾ, സകല വർഗങ്ങളിലും സഞ്ചരിക്കുന്നവയും സഞ്ചരിക്കാത്തവയുമായി ഏതെല്ലാം ജീവജാലങ്ങളിലുണ്ടോ അവയുടെയൊക്കെ ഉൽപ്പത്തി സ്ഥാനം പ്രകൃതിയാണ്. പരമാത്മാവായ ഭഗവാനാണ് അവയുടെ ബീജത്തെ പ്രകൃതിയിൽ ആധാനം ചെയ്യുന്ന പിതാവ്. പ്രകൃതി എല്ലാവരുടെയും മാതാവും, പരമാത്മാവായ ഭഗവാൻ പിതാവും. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഈ മൂന്ന് ഗുണങ്ങളിൽ അവയുടെ ബന്ധനം കൊണ്ട് മൂന്ന് വിധത്തിൽ ജീവൻ ദുഃഖിക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ ജീവിതത്തിൽ സത്വഗുണം കൊണ്ടുള്ള ഗുണവും രജോ ഗുണം കൊണ്ടുള്ള ഗുണവും തമോ ഗുണം കൊണ്ട ഗുണവും അതുകൊണ്ടുള്ള ദോഷങ്ങളും ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ തമോ ഗുണം ജീവനെ ബദ്ധനാക്കി തീർത്തു, സത്വഗുണം സുഖത്തിലും രജോ ഗുണം കർമ്മത്തിലും ജീവനെ ബന്ധിച്ചെന്നും, ആത്മബോധമാകുന്ന ജ്ഞാനത്തെ മറച്ച തമോ ഗുണം പ്രമാദം കൊണ്ട് ജീവനെ ബന്ധിക്കുന്നുവെന്നും, അതാത് സമയത്ത് ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യാതിരിക്കലാണ് പ്രമാദമെന്നും, ജീവൻ്റെ ചിത്തത്തിലാണ് ഈ മൂന്ന് ഗുണങ്ങളും നിലനിൽക്കുന്നതെന്നും ഭഗവാൻ അർജുനോട് പറഞ്ഞു.
ചില സമയത്ത് രജോഗുണത്തെയും തമോ ഗുണത്തെയും അതിക്രമിച്ച് ചിത്തത്തിൽ സത്വഗുണം വളരും. വേറെ ചിലപ്പോൾ സത്വഗുണത്തെയും തമോ ഗുണത്തെയും കീഴ്പ്പെടുത്തി ചിത്തത്തിൽ രജോഗുണം പ്രബലമായി തീരും. മറ്റു ചില സമയത്ത് സത്വഗുണത്തെയും രജോഗുണത്തെയും കീഴ്പ്പെടുത്തി ചിത്തത്തിൽ തമോ ഗുണം ശക്തിയായി തീരും. ശരീരത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളിലും ജ്ഞാനസ്വരൂപമായ പ്രകാശം അനുഭവപ്പെടുമ്പോൾ സത്വഗുണം വികസിച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാവും. ധനം മുതലായ വിഷയങ്ങൾ എത്ര കിട്ടിയാലും പോരാ എന്നത് ഒന്നലാകുന്ന ലോഭം, അതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾ മനസ്സിൽ വരുന്നത് സമ്പാദിക്കാനായി പലവിധ കർമ്മങ്ങളിലുമുള്ള പ്രവൃത്തി, മനസ്സ് ചിലപ്പോൾ പ്രക്ഷുബ്ധമായിട്ടിരിക്കുക, എല്ലാ പദാർത്ഥങ്ങളിലും അത്യാഗ്രഹം, ഇതിലേതെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിൽ തോന്നിത്തുടങ്ങുമ്പോൾ അറിഞ്ഞുകൊള്ളുക, നമ്മുടെ ചിത്തത്തിൽ രജോ ഗുണം വികസിച്ചിരിക്കുന്നു. അവിവേകം, ഒന്നും ചെയ്യാതിരിക്കൽ, ഒന്നിലും ശ്രദ്ധയില്ലായ്മ, എല്ലാത്തെയും വിപരീതമായി അറിയലാകുന്ന മോഹം എന്നിവ തമോ ഗുണം വർദ്ധിച്ചാലുണ്ടാകുന്ന അനുഭവങ്ങളാണ്. നമ്മുടെ ചിത്തത്തിൽ സത്വഗുണം വളർന്നിരിക്കുന്ന സമയത്ത് മരിക്കുന്ന ജീവൻ ഹിരണ്യഗർഭൻ മുതലായ ദേവന്മാരെ ഉപാസിക്കുന്നവരുടെ പുണ്യലോകങ്ങളെ പ്രാപിക്കും. സത്വഗുണ ചിന്തയോടുകൂടി മരിച്ചാൽ രജോഗുണത്തിൻ്റെ ആധിക്യം വർദ്ധിച്ചിരിക്കുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ അവർ കർമ്മത്തിൽ ആസക്തരായിട്ടുള്ള മനുഷ്യരുടെ ലോകത്തിൽ വന്ന് ജനിക്കും. തമോ ഗുണം മനസ്സിൽ വർദ്ധിച്ചിരിക്കുന്ന സമയത്താണ് മരണമെങ്കിലോ മൃഗങ്ങളായോ വൃക്ഷങ്ങളായോ പക്ഷികളായോ ജനിക്കും. സാത്വികകർമ്മത്തിൻ്റെ ഫലം സുഖമാണ്, രാജസകർമ്മത്തിൻ്റെ ഫലമോ ദുഃഖം. തമോ ഗുണകർമ്മത്തിൻ്റെ ഫലം അജ്ഞാനത്തിൻ്റെ വളർച്ചയും മൂഢത്വവും. സത്വഗുണത്തിൽ നിന്ന് ജ്ഞാനമുണ്ടാവും. രജോ ഗുണത്തിൽ നിന്ന് കിട്ടിയത് പോരാ എന്ന തോന്നലും ലോഭവും ഉണ്ടാവും. തമോ ഗുണത്തിൽ നിന്ന് ജാഗ്രതയില്ലായ്മ, വിപരീതജ്ഞാനമാകുന്ന അഹംമോഹം ഉണ്ടാവുക. അപ്പം സത്വഗുണപ്രധാനികൾ മേൽക്കുമേൽ ആനന്ദത്തെ തരുന്ന ഊർധ്വലോകങ്ങളെ പ്രാപിക്കുമ്പോൾ രാജസന്മാർ ഉയർച്ചയോ താഴ്ചയോ ഇല്ലാത്ത ഇപ്പോഴുള്ള സംസ്കാരത്തോടുകൂടി തന്നെ വീണ്ടും ജനിക്കാനിടവരും. തമോ ഗുണപ്രധാനികളാവട്ടെ അധോലോകങ്ങളായ നരകങ്ങളെ പ്രാപിക്കും. ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ശരീരം, ഇവയെ എല്ലാമായി പരിണമിച്ചിരിക്കുന്നത് സത്വ രജ തമ മൂന്ന് ഗുണങ്ങളാണ് എന്ന് ഇതിൽ നിന്ന് ഭഗവാൻ അർജുനന് മനസ്സിലാക്കി കൊടുത്തു. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ബുദ്ധി, മനസ്സും ഇന്ദ്രിയങ്ങളും ശരീരവും. ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്നും അതീതനായ ആത്മാവാണ് നാം എന്ന് ബോധിക്കുന്നവൻ പരമാത്മാവായ ഭഗവാനെ പ്രാപിച്ച് എല്ലാ വിഷയത്തിൽ നിന്നും മുക്തനായി ആനന്ദിക്കും. ഈ മൂന്ന് ഗുണങ്ങളെയും അതിക്രമിച്ചവൻ്റെ, അതായത് ഗുണാതീതൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്നാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ആചാരങ്ങൾ ഏത് വിധത്തിലുള്ളവയാണ് എന്നാണെങ്കിൽ, എങ്ങനെയാണ് ഈ മൂന്ന് ഗുണങ്ങളെയും അതിക്രമിക്കാൻ കഴിയുക എന്നാണെങ്കിൽ, അർജുനൻ്റെ ചോദ്യങ്ങൾക്ക് ഭഗവാൻ വീണ്ടും മറുപടി കൊടുത്തിട്ടുണ്ട്. അർജുന, അതാത് സമയത്ത് ചിത്തത്തിലുണ്ടാകുന്ന സത്വഗുണവികാരമായ പ്രകാശത്തെയും രജോഗുണവികാരമായ പ്രവൃത്തിയെയും തമോ ഗുണത്തിൻ്റെ വികാരമായ മോഹത്തെയും സ്നേഹിക്കുകയോ ദേഷിക്കുകയോ ചെയ്യാത്തവനാണ് ഗുണാതീതൻ. അദ്ദേഹം ഒന്നിലും ഒരു പക്ഷപാതമില്ലാത്തവനായിരിക്കും. ഗുണകാര്യങ്ങളായ പ്രപഞ്ചാനുഭവങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് യാതൊരുവിധ വികാരവും ഉണ്ടാവില്ല. സ്വത്വാദി ഗുണങ്ങൾ ചിത്തത്തിൽ പ്രവർത്തിച്ചാൽ താൻ അവയ്ക്കെല്ലാം സാക്ഷിഭൂതനായ ആത്മാവാണ് എന്ന ബോധം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടാവും. സുഖത്തിലും ദുഃഖത്തിലും വികാരം പ്രാപിക്കാത്തവനും എപ്പോഴും തൻ്റെ സ്വൽസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനുമായിരിക്കും അദ്ദേഹം. മൺകട്ടയെയും കല്ലിനെയും സ്വർണത്തെയും തുല്യമായ നിലയ്ക്ക് കാണുന്നവനായിരിക്കും അദ്ദേഹം. സ്വർണത്തിന് ഇവിടെ ധനത്തിനെന്നാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ വെറും കല്ലിൻ്റെയോ മൺകട്ടയുടെയോ വിലയേ ഉണ്ടായിരിക്കുകയുള്ളൂ.
അത്രയും ധനത്തിൽ നിന്ന് നിസ്പൃഹനായിരിക്കും അദ്ദേഹം. പ്രിയത്തിലും അപ്രിയത്തിലും തുല്യനായിരിക്കും. മറ്റുള്ളവർ ബഹുമാനിക്കുമ്പോൾ സന്തോഷിക്കുകയോ നിന്ദിക്കുമ്പോൾ ദുഃഖിക്കുകയോ ചെയ്യില്ല. ശത്രുവിനോടും മിത്രത്തോടും തുല്യമായ പെരുമാറ്റമായിരിക്കും അദ്ദേഹത്തിന്. സകലവിധ ആസക്തികളെയും ഉപേക്ഷിച്ചവനായിരിക്കും അദ്ദേഹം. അപ്പോൾ ഗുണാതീതനായ മഹാത്മാവ് അല്ലെങ്കിൽ മഹാത്മാവായ ഗുണാതീതൻ, അവൾ മഹത്വമെന്നുള്ളത് ഗുണാതീതമാകുമ്പോഴാണ്. യാതൊന്നിനെയും ആഗ്രഹിക്കാതെ ഈശ്വരനായ എന്നെ ഏകാന്തഭക്തിയോടെ സേവിക്കുന്നവൻ ഈ മൂന്ന് ഗുണങ്ങൾക്ക് അതീതനായി എന്നെ പ്രാപിക്കാൻ അർഹനായിത്തീരും. അർജുന, ബ്രഹ്മത്തിൻ്റെ പ്രകടഭാവമാണ് ഓരോ ശരീരത്തിലും അന്തര്യാമി സ്വരേപേണ വിളങ്ങുന്ന ഈശ്വരനായ ഞാൻ എന്ന ആത്മാവ്. നാശരഹിതമായ അമൃതാനുഭൂതിയും ശാശ്വതമായ ധർമ്മത്തിനും മുറിവില്ലാത്ത സുഖത്തിനും അവലംബവും ഭഗവാൻ തന്നെയെന്ന്, ഞാൻ തന്നെയെന്ന് ഭഗവാൻ അർജുനനെ ഉറപ്പിച്ചു. അതാണ് എന്നെ ഭജിക്കുന്നവർ ഗുണാതീതനായി തീരുമെന്ന് പറയാൻ കാരണം. ഗുണാതീതരായി എത്തുന്നതിലേക്കുള്ള വഴി ആരിലും കുറ്റങ്ങൾ കാണാതിരിക്കുന്നതാണ്. സ്നേഹിക്കുന്നതിലും സ്നേഹിക്കപ്പെടുന്നതിലും നിർവൃതി കണ്ടെത്തണം. മിക്ക പ്രശ്നങ്ങൾക്കും കാരണം സ്നേഹരാഹിത്യമാണ്. മനുഷ്യരിൽ കുറ്റബോധത്താൽ ഉളവാകുന്ന സ്വഭാവം സ്നേഹബന്ധത്തെ തകരാറിലാക്കും. സ്നേഹബന്ധങ്ങൾ തുടരണമെന്നാഗ്രഹിക്കുന്നവർ കുറ്റമുളവാക്കുന്ന, പഴിചാരുന്ന അവസ്ഥകൾ ഇല്ലാതാക്കണം. വിട്ടുകൊടുക്കുന്നത് കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകൂ. നിങ്ങളാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇവിടെ എല്ലാം നേരെയാകുമായിരുന്നു, എല്ലാം സന്തോഷകരമാകുമായിരുന്നു തുടങ്ങിയ ശകാര വർഷങ്ങൾ വേണ്ടാന്ന് വെക്കണം. കാര്യങ്ങളെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്യണം. കാടുകയറിയുള്ള ചിന്തകൾ ഒഴിവാക്കണം. ശാന്തതയോടെ എല്ലാം നോക്കിക്കാണണം. മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെയും അവഗണന സഹിക്കാതെ വീടും നാട് ഉപേക്ഷിക്കുന്നവരുടെയും ചിത്രം നമുക്ക് സമൂഹത്തിൽ ഏറുന്നതായി കാണാം. ഓരോരുത്തരുടെയും മനോഭാവങ്ങളാണ് അവനെ സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവനാക്കി തീർക്കുന്നത്. സഹകരണ മനോഭാവം മനുഷ്യന് ആവശ്യമാണ്. ദൈവമാണ് എൻ്റെ ആത്മമിത്രമെന്ന് വിശ്വസിക്കണം. അപ്പോൾ ആരും ഇവിടെ ഒറ്റപ്പെടുകയല്ല. നമുക്ക് മറ്റുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കാം. മറ്റുള്ളവരുടെ സ്നേഹം നമുക്കും വാങ്ങാം. നല്ല വ്യക്തിത്വം വളർത്തിയെടുക്കാം. പോസിറ്റീവ് ചിന്താഗതികളും മനോഭാവങ്ങളും മനുഷ്യനെ വിജയശ്രീലാളതിനാക്കും. ആരിലും നന്മ കാണാൻ കഴിവുള്ളവർക്ക് എപ്പോഴും ആനന്ദിക്കാനും സാധിക്കും. എല്ലാത്തിലും തെറ്റായ ചിന്താധാരയുള്ളവർക്ക് എല്ലാം വിപരീത മനോഭാവമാകും. അത് വെച്ചു പുലർത്തുന്നവർ ഏത് പ്രകാരത്തിലും ഇരുട്ടിൻ്റെ അംശം കൊണ്ട് നടക്കുന്നവരാണ്. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാത്ത നിഷേധാത്മകമായ മനോഭാവം വെച്ചു പുലർത്തുന്ന, മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും നിഷ്ക്രിയരാക്കി തകർക്കാൻ പരിശ്രമിക്കുന്ന മനസ്സിൻ്റെ ഉടമകളാണ് എപ്പോഴും നാശത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു നല്ല വ്യക്തിയായി തീരണമെങ്കിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന ചിന്തകൾ നല്ലതാണെങ്കിൽ നമുക്ക് നല്ല വാക്കുകളും നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും ചെയ്യാൻ പറ്റും. മോശമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ അനുഭവമായിരിക്കും മോശമാകുന്നത്. നമ്മുടെ ഉപബോധ മനസ്സ് നിരന്തരം നമ്മളുമായി സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോധമനസ്സ് എന്ത് പറയുന്നുവോ അതല്ല ഉപബോധ മനസ്സ് അതേപടി അംഗീകരിക്കുകയും, ഉദാഹരണമായി എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന ബോധം മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ
ഉപബോധ മനസ്സ് അതേപടി അത് അംഗീകരിക്കുകയും തളർത്തിക്കളയുകയും ചെയ്യും. അങ്ങനെയുള്ളയാൾ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അവിടെയെല്ലാം പരാജയവുമായിരിക്കും. കാരണം ആത്മവിശ്വാസമില്ലാതാവും. സ്വയം വില കൽപ്പിക്കാത്തവന് ഒരു നേട്ടവും ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല ചിന്തകളെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുക, നല്ല പ്രവൃത്തികൾ മനസ്സിനെ ഉത്തേജിപ്പിക്കാൻ സാഹചര്യമൊരുക്കുക. നല്ലതായി സന്തോഷമായി നമുക്കും സമൂഹത്തിനും ജീവിക്കുവാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിക്കും. ശരീരത്തിൻ്റെ പൂർണ്ണ വിശ്രമാവസ്ഥയിൽ നിന്നാണ് ക്രിയാത്മകത ഉടരുന്നത്. തിരക്ക് പിടിച്ച് ഓടുന്ന ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്രമാവസ്ഥയില്ല. ജീവിത സമ്മർദ്ദം ശാരീരികവും മാനസികവുമായ പ്രവർത്തനങ്ങളെ ഒരുപോലെ താളം തെറ്റിക്കും. അപ്പോൾ ചിന്തകൾ പോലും പരിഭ്രാന്തി സൃഷ്ടിക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ മനസ്സും ശരീരവും ഒരു നിശ്ചിത സമയത്തേക്ക് ഏകാഗ്രമാക്കി ഈശ്വരങ്കൽ സത്വഗുണത്തിൽ ഉറപ്പിച്ചു നിർത്തി വിശ്രമാവസ്ഥ കൈവരിച്ച് സമ്മർദ്ദത്തിന് തരണം ചെയ്യാൻ ഈശ്വര ആരാധനയും ഈശ്വര ധ്യാനവും ഈശ്വര കീർത്തനങ്ങളും സത്സംഗവും സന്മാർഗവുമാണ് ഏറ്റവും ഉചിതമായ മാർഗം. നന്മ നിറഞ്ഞ മനസ്സ് നമ്മളെ നന്മ ഉള്ള മനുഷ്യരാക്കി വളർത്തിയെടുക്കുവാൻ ഭഗവാന്റെ ഗുണത്രയ നിരൂപണം അർജുന ഉപദേശം നമുക്കും സർവാത്മന സ്വീകരിക്കാം. ആ നല്ലത് ഏതോ ആ നല്ലത് എല്ലാവർക്കും ഭഗവാൻ പ്രസാദിച്ച് അനുഗ്രഹിച്ച് ലഭ്യമാക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പരസ്പരം സ്നേഹം വളർത്തി പോസിറ്റീവ് എനർജിയുമായി ഈ സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ച് നന്മയിലേക്ക് നന്മയിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കാം. ആത്മാവ് സത്വഗുണത്തിൽ വേണം പൂർണ്ണമായും തീരുവാൻ. അതിലേക്ക് ഭഗവാനിലേക്ക് നമുക്ക് നടന്നെടുക്കുവാൻ ഉള്ള ആത്മബലം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഉണ്ടാവാൻ ഭഗവാനോട് അപേക്ഷിക്കുന്നു. നന്മ എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്മ വരട്ടെ, നന്മ വരട്ടെ, നന്മ വരട്ടെ. എല്ലാവർക്കും നമസ്കാരം.